ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും പിന്തുണയുമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ വാണിജ്യ കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കുന്ന ഭീകര സംഘടനയായ ഹൂതികളുടെ കഥ ഏറെക്കുറെ കഴിയാറായിരിക്കുന്നു. ഹൂതികളെ ഹുദൈദ തുറമുഖത്തിട്ട് കത്തിക്കാനുള്ള വമ്പൻ ഒരുക്കം തുടങ്ങി അമേരിക്ക. അമേരിക്ക രണ്ട് തവണയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് നേരത്തെ ആക്രമണം നടത്തിയത്. രണ്ടും നിസാരമായ ആക്രമണങ്ങളായിരുന്നു. എന്നാൽ അതിനു പിന്നാലെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചെങ്കടലിൽ വീണ്ടും നാശം വിതയ്ക്കുകയാണ് ഹൂതി വിമത സേന. ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സാരമായ കേടുപാടുകൾ ആ കപ്പലിന് വരുത്തിയിരിക്കുന്നു. കലിയടങ്ങാതെ കലി തുള്ളി നിൽക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടക്കമുള്ള സംയുക്ത സേനാ സഖ്യം 10 രാജ്യങ്ങളുടെ അത് ചെങ്കടലിൽ നേരത്തെ വട്ടമിട്ടു പറന്നിരുന്നു. ചെങ്കടൽ വഴിയുള്ള വ്യാപാരം പുനഃസ്ഥാപിക്കാൻ, പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ ഹൂതികളെ പൂർണ്ണമായും തീർത്താൽ മാത്രമേ സാധ്യമാകൂ എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. യമനിലേക്ക് കനത്ത ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്ക ആരംഭിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഹൂതികളെ തീർക്കാൻ ട്രംപിന്റെ കനത്ത ഉത്തരവുണ്ടായിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന് എല്ലാ കാലത്തും തലവേദനയായിരിക്കുന്ന ഹൂതികളെന്ന ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയുടെ അടിവേരറുക്കാനുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്ക. തൊട്ടുപുറകെ പൂർണ്ണ പിന്തുണയുമായി ഇസ്രായേലുമുണ്ട്. ഹുദൈദ തുറമുഖമാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. ഹുദൈദ തുറമുഖത്തിന്റെ നിയന്ത്രണം ഹൂതികൾക്കാണ്. ഈ തുറമുഖം വഴിയാണ് ലോകത്തുള്ള വിവിധ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നും സ്ഫോടക വസ്തുക്കളുമടക്കം നൽകുന്നതും അത് ഇറക്കുമതി ചെയ്യുന്നതും. ആയുധക്കടത്തിൻ്റെ, മയക്കുമരുന്ന് കടത്തിൻ്റെ, ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഹബ്ബാണ് ഹുദൈദ തുറമുഖം. ആ ഹുദൈദ തുറമുഖത്തെ തന്നെ കത്തിച്ച് ചാരമാക്കാനുള്ള ആക്രമണ പദ്ധതിയാണ് അമേരിക്ക തയ്യാറാക്കുന്നത്. നേരത്തെ ഇസ്രായേൽ രണ്ട് തവണ ഹുദൈദ തുറമുഖം ആക്രമിച്ചിരുന്നു. ഹൂതികളുടെ വമ്പൻ പടക്കപ്പലുകളെയും ഹൂതികളുടെ സ്പീഡ് ബോട്ടുകളടക്കമുള്ള സംവിധാനങ്ങളെ അന്ന് ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം തകർത്തിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി ഇസ്ലാമിക ഭീകരർ രംഗത്ത് വരികയായിരുന്നു. ആ ഭീകരതയെ തുടച്ചു നീക്കാൻ, ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള വമ്പൻ ശ്രമമാണിപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത്. ഹുദൈദ തുറമുഖത്തെ കത്തിക്കാൻ ഒരുങ്ങി അമേരിക്ക. ഹൂതികളുടെ കഥ കഴിക്കാൻ ഒരുങ്ങി അമേരിക്ക. ഇനിയൊരിക്കലും ചെങ്കടലിൽ ഒരു വാണിജ്യ കപ്പലിനെ, അത് ഏത് രാജ്യത്തിൻ്റെതായിക്കോട്ടെ, ആ വാണിജ്യ കപ്പലിനെ ഹൂതികൾ ആക്രമിക്കരുത്. അതിനുള്ള കരുത്ത് ഹൂതികൾക്കുണ്ടാകരുത്. ഹൂതികളുടെ മുഴുവൻ കരുത്തും ചോർത്തിക്കളയാൻ, ഹൂതികളെ തീർക്കാനുള്ള വമ്പൻ പടയൊരുക്കം അമേരിക്ക ആരംഭിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയം തുർക്കിയെയും അമേരിക്കയെയും ഇസ്രായേലും ലക്ഷ്യമിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഖത്തർ പുറത്താക്കിയപ്പോൾ ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് താവളമൊരുക്കുകയായിരുന്നു തുർക്കി. നേരത്തെ തന്നെ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് തുർക്കി. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ ആകട്ടെ എല്ലാ കാലത്തും ഹമാസിൻ്റെ ഭീകരതയെ പുകഴ്ത്തി പറയുന്ന ആളാണ്, ഹമാസിൻ്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ആളാണ്. ആ എർദോഗാന്റെ ക്ഷണപ്രകാരം ഖത്തറിലെ ദോഹയിൽ നിന്നും ഹമാസിൻ്റെ ഭീകര നേതാക്കൾ തുർക്കിയിലേക്ക് എത്തിയതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. മൊസാദും ഷിൻബെറ്റിൻ്റെയും ചാരക്കണ്ണുകളിൽ നിന്ന് നേരത്തെ ഒപ്പിയെടുത്തിരുന്നു. എന്നാൽ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള നേതാക്കന്മാർ കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി തുർക്കിയിലാണ് കഴിയുന്നതെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഖത്തറിൻ്റെ പുറത്തിറങ്ങിയാൽ ഹമാസിൻ്റെ ഭീകര നേതാക്കളുടെ തലയെടുക്കുമെന്ന് നേരത്തെ ഇസ്രായേലും മൊസാദും വ്യക്തമാക്കിയിരുന്നു. അത് ഖത്തറിന് കൊടുത്തൊരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഖത്തറിനുള്ളിൽ കയറി ഹമാസ് നേതാക്കന്മാരെ ഇസ്രായേൽ സേന തീർക്കാത്തത്. ഇപ്പോൾ ഖത്തറിന് പുറത്തേക്ക് ഹമാസ് നേതാക്കൾ ഇറങ്ങിയിരിക്കുന്നു. ഇനി തുർക്കിയിലിട്ട് ഹമാസിൻ്റെ ഓരോരോ നേതാക്കളുടെ തലയെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകും. ഇതാണ് മൊസാദ് കാത്തിരുന്ന നിമിഷവും. എങ്ങനെയും ഖത്തറിന് പുറത്തേക്ക് ഹമാസിൻ്റെ നേതാക്കന്മാരെ എത്തിക്കുക. എത്രത്തോളം സുരക്ഷിത കവചക്കൂട്ടിൽ അടച്ചാലും ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ഇനി രക്ഷയില്ല. ഇസ്രായേലിൻ്റെ, മൊസാദിൻ്റെ, ഷിൻബെറ്റിൻ്റെ തോക്കിൻ മുനത്തുമ്പിലായിരിക്കും അവരുടെ ജീവിതം അവസാനിക്കുക. കാരണം അത്രത്തോളം സാങ്കേതികത്തികളുള്ള ഒരു സൈന്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ സൈന്യത്തിന് ഈ ഹമാസിനോട് അത്രത്തോളം പകയുണ്ട്. ഒരു രാത്രി ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നു കയറി അവിടെയുള്ള പിഞ്ചു കുട്ടികളടക്കം, സ്ത്രീകളടക്കമുള്ള 1500 പേരെ കൊന്നൊടുക്കിയ
പൈശാചികമായ നടപടിയാണ് ഹമാസിൻ്റേത്. അതിനുള്ള പ്രതികാരമാണ് കഴിഞ്ഞ 14-15 മാസക്കാലമായി പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരവിട്ടായി പൈശാചിക കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടവരാണ് ഹമാസിൻ്റെ നേതാക്കന്മാർ. ഇവർ ഖത്തറിൽ ദോഹയിൽ ഒളിവ് ജീവിതത്തിലായിരുന്നു, രാഷ്ട്രീയ അഭയം നേടുകയായിരുന്നു. ഒടുവിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഖത്തറിനെ പുറത്താക്കേണ്ടി വന്നു. ആ പുറത്താക്കലിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ എണ്ണപ്പെട്ട നേതാക്കന്മാർ തുർക്കിയിൽ അഭയം പ്രാപിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. തുർക്കിയുടെ തലസ്ഥാനത്ത് അവർക്ക് കിടപ്പാടവും എല്ലാ സൗകര്യവും ഒരുക്കിയിരിക്കുകയാണ് തുർക്കി. അങ്ങനെ ഇസ്ലാമിക ഭീകരതയ്ക്ക് ചൂട്ടുപിടിക്കുന്ന തുർക്കിയെയും അമേരിക്ക പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു, തുർക്കിയെയും ശത്രുപക്ഷത്തിലാക്കിയിരിക്കുന്നു. അടുത്ത ആക്രമണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടേതും തുർക്കിയിലേക്കായിരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ശത്രു രാജ്യം കൂടി, ഒരു ഇസ്ലാമിക ഭീകര രാജ്യം കൂടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരടായിരിക്കുന്നു, അത് തുർക്കിയാണ്. ഇനി അടുത്ത ആക്രമണം തുർക്കിയിലേക്കാണെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഈ തുർക്കിയുടെ തലസ്ഥാനത്തല്ല, തുർക്കിയുടെ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ ഒളിപ്പിച്ചാലും ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളുടെ കഥ മൊസാദും ഷിൻബെറ്റും തീർക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല, ഹമാസിന് പോലും സംശയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നമുക്ക് മുന്നിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ തലതൊട്ടപ്പനായിരുന്നു. ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ വസതിക്ക് 100 മീറ്റർ മാത്രം അകലെയുള്ള അതീവ സുരക്ഷയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു. ഇറാൻ്റെ ഗസ്റ്റായി, ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ ഗസ്റ്റായി ആയത്തുള്ള അലി ഖമേനിയുടെ വിശിഷ്ടാതിഥിയായി താമസിച്ചു. പക്ഷേ രാത്രി ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും ഇസ്മായിൽ ഹനിയുടെ കഥ കഴിച്ചു മൊസാദ്. അതീവ രഹസ്യമായി, ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയാതെ, ഒരു മുറിയിലുണ്ടായിരുന്ന ഇസ്മായിൽ ഹനിയും അയാളുടെ അംഗരക്ഷകനും മാത്രം കൊല്ലപ്പെട്ടു. തൊട്ടടുത്ത മുറിയിലുള്ളവർ പോലും അറിഞ്ഞില്ല ഈ കൊലപാതകം. അത്രത്തോളം സാങ്കേതിക തികവോടുകൂടി, കൃത്യതയോടുകൂടിയാണ് മൊസാദ് ഓരോ ഓപ്പറേഷനും തീർക്കുന്നത്. ആ മൊസാദിൻ്റെ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖത്തറിൻ്റെ മണ്ണിൽ നിന്ന് പുറത്തു കടന്ന ഹമാസിൻ്റെ നേതാക്കന്മാരുടെ തല ഉരുളും അതിനധിക കാലം വേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനുവരിയിലാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്നത്. അതിനു മുൻപ് തന്നെ ഹൂതികളുടെയും അതുപോലെ തന്നെ തുർക്കിയുടെയും കാര്യത്തിൽ അമേരിക്ക തീരുമാനമെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അമേരിക്കൻ സേനയോട് കരുതിയിരിക്കാനും ഒരുങ്ങിയിരിക്കാനുമുള്ള നിർദ്ദേശം പെന്റഗൺ നൽകിയതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. ഹമാസ് എന്ന ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്ന, സ്വീകരിക്കുന്ന, സഹായിക്കുന്ന എല്ലാവരും തന്നെ ഭീകരന്മാരാണ്, അവരെ ശത്രുപക്ഷത്ത് നിർത്തുമെന്ന് നേരത്തെ തന്നെ ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോഴിതാ ഇസ്രായേലിൻ്റെ ആക്രമണം, ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹൂതികൾക്കെതിരെയും തുടർച്ചയായി ഉണ്ടാകുന്നു. ലെബനനിൽ അതിമാരകമായ ബോംബിംഗ് ആണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ആക്രമണം. മണിക്കൂർ ഇടവിട്ട് ബെയ്റൂട്ടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മാരക പ്രഹരമാണ് ഇസ്രായേൽ ഓരോ മണിക്കൂറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ ഭയന്ന് വിറച്ച് വിറങ്ങലിച്ച് നിലവിളിക്കുന്ന ഹിസ്ബുള്ളയുടെ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ലെബനനിൽ കാണാനാകുന്നത്. അതേസമയം ഇറാൻ പതുങ്ങിയിരിക്കുകയാണ്. ഇറാൻ്റെ അടുത്ത നടപടി എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ഇസ്രായേലിനെ ആക്രമിക്കാനായി മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഇറാൻ എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആയുധ പരിശീലനങ്ങൾ നടത്തുന്നു, അതുപോലെ തന്നെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നു, രാസായുധം നിർമ്മിക്കുന്നു. രാസായുധം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ നൽകുന്നു. ഏറ്റവും ഒടുവിലായി പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നു. തങ്ങളുടെ ആണവ രഹസ്യങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വമ്പൻ തുരങ്കം സൃഷ്ടിച്ച് അതിനകത്ത് ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ആയുധങ്ങളും ആണവ രഹസ്യങ്ങളും ആണവ ഉപകരണങ്ങളും സൂക്ഷിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഇറാൻ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും പശ്ചിമേഷ്യ ആകെ കലുഷിതമായിരിക്കുന്നു. യുദ്ധം കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകൾ. തുർക്കിയെയും യമനെയും ലക്ഷ്യമിടുകയാണ് അമേരിക്കയും ഇസ്രായേലും. എന്തായാലും കൂടുതൽ കൂടുതൽ മേഖലയിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു എന്നതുതന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.